നമസ്കാരം. പഞ്ചായത്ത് ന്യൂസ് കുഴിമണ്ണയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മീനു മോഹൻ. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2022-23 അടുക്കളമുറ്റത്തെ കോഴിവളർത്തൽ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല കോഴിവിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആതിര സുധി നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈബൂന ഹസ്കർ അധ്യക്ഷയായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബാബു ആനത്താനത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ആസിയ ഹംസ, ക്ഷേമകാര്യ ചെയർമാൻ സലാം മുക്കൂടൻ, മെമ്പർമാരായ കോട്ട ഉമർ ഹാജി, സീമുക്കുട്ടി, വെറ്റിനറി ഡോക്ടർ മിസ്സസ് ജിസ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഷംലി, അഡ്വക്കേറ്റ് പ്രിയങ്ക, പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ബിന്ദു, VEO സുധീര, മെമ്പർമാരായ അലവിക്കുട്ടി, സീനത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് തലത്തിൽ അപേക്ഷിച്ച എല്ലാവർക്കും കോഴികളെ വിതരണം ചെയ്യാൻ സാധിച്ചു. അതാത് വാർഡ് മെമ്പർമാർ നേതൃത്വം നൽകി. 17 വാർഡ് കീഴ്ശേരി വെസ്റ്റ് ആതിര സുധി, 12 വാർഡ് കുടിമണ്ണ സൗത്ത് ബാബു ആനത്താനത്ത്, 6 വാർഡ് ചിറപ്പാലം സൈബൂന ഹസ്കർ, 1 വാർഡ് കീഴ്ശേരി നോർത്ത് സീനത്ത്, 8 വാർഡ് പുളിയക്കോട് KK മുത്തലീബ്, 14 വാർഡ് എക്കാപ്പറമ്പ് ആസിയ ഹംസ, 4 വാർഡ് മുണ്ടമ്പറമ്പ് റെലീന നൗഫർ, 10 വാർഡ് കുഴിയമ്പറമ്പ് സീമുക്കുട്ടി PC, 16 വാർഡ് കീഴ്ശേരി ടൗൺ മുർഷിദ നിസാർ. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി ശാക്തീകരണ യോഗം കുഴിമണ്ണ പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര സുധി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൊണ്ടോട്ടി CI മനോജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം മുക്കൂടൻ അധ്യക്ഷനായ ചടങ്ങിൽ ICDS സൂപ്പർവൈസർ ഫാത്തിമ സ്വാഗതം പറഞ്ഞു. 4 വാർഡിൽ തച്ചങ്കോട് ഫുട്പാത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ റെലീന നൗഫൽ നിർവഹിച്ചു. ഹരിതകർമ്മസേന പഞ്ചായത്ത് തല റിവ്യൂ മീറ്റിംഗ് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് 2022-23 സാമ്പത്തിക വർഷത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നെൽകൃഷി വികസനം, പച്ചക്കറി വികസനം, ഹരിതഭവനം, തെങ്ങുകൃഷി വികസനം, കുറ്റിപ്പയർവിത്ത് വിതരണം, കിഴങ്ങുവർഗ വിതരണം, കിറ്റ് വിതരണം എന്നിവയാണ് കാർഷിക മേഖലയിൽ നടപ്പാക്കുന്നത്. ഈ കാർഷിക പദ്ധതികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര സുധി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈബൂന ഹസ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബാബു ആനത്താനത്തും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. പത്താം വാർഡിൽ MGNRES ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ച കുഴിയമ്പറമ്പ് ചോലയർ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ശ്രീ സീമുക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആതിര സുധി നിർവഹിച്ചു. 10 വാർഡിൽ അഗ്രി ന്യൂട്രി വിത്ത് വിതരണം വാർഡ് മെമ്പർ ശ്രീ സീമുക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. കീഴ്ശേരിയിൽ പുതിയ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങളോടെ മാവേലി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. കുഴിമണ്ണ പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആതിര സുധി ഉദ്ഘാടനം ചെയ്തു. ഒന്നാം വാർഡ് മെമ്പർ സീനത്തിൻ്റെയും 16 വാർഡ് മെമ്പർ മുക്ഷിതയുടെയും നേതൃത്വത്തിൽ കീഴ്ശേരിയിൽ നടന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വൻ വിജയമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര സുധി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജനപ്രതിനിധികളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലത്തിൽ ബാപ്പുസാഹിബ് ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. ഒമ്പതാം വാർഡിലെ കുടുംബശ്രീകൾക്കുള്ള റിവോൾവിംഗ് ഫണ്ട് ചെക്ക്
വാർഡ് മെമ്പർ രജനി ടീച്ചർ കൈമാറി. പിഎച്ച്സിയിൽ സ്ഥിരം മരുന്ന് വാങ്ങുന്ന രോഗികൾക്കുള്ള ബുക്ക് വിതരണം രണ്ടാം വാർഡ് മെമ്പർ കോട്ട ഉമർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഒമ്പതാം വാർഡിൽ മെമ്പർ രജനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജെ എച്ച് ഐ ചൈത്ര, ജെ പി എച്ച് എൻ ദിയ, ആശാ വർക്കർ സാജിത, സുമയ്യ, സജിനി, സി ഡി എസ് ആയിഷാബി, എ ഡി എസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. അരീക്കോട് ബ്ലോക്ക് ഔഷധസസ്യ കർഷകരുടെ യോഗം കുഴിമണ്ണ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ആയുർവേദ ആശുപത്രിയിൽ നിന്നും സ്ഥലമാറ്റം ലഭിച്ചു പോകുന്ന ഡോക്ടർ ജസീലയ്ക്ക് കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. കുഴിമണ്ണ കൃഷിഭവനിൽ കുരുമുളക് വള്ളി സൗജന്യമായി വിതരണം ചെയ്യുന്നു. കുറഞ്ഞത് 25 സെന്റ് കൃഷിഭൂമി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. കുഴിമണ്ണ കൃഷിഭവനിൽ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം അഗതിച്ചീര, മുരിങ്ങത്തൈ, കറിവേപ്പിലത്തൈ എന്നിവ സൗജന്യമായി വിതരണം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെടുക. എൻ്റെ പേര് ഫാത്തിമ ഷിഫ, എൻ്റെ വീട് കരിപ്പൂർ. ഞാൻ കീശേരി വിന്നേഴ്സ് ടി ടി സി അക്കാദമിയിലാണ് പഠിക്കുന്നത്. കീശേരി വിന്നേഴ്സ് അക്കാദമിയിലാണ് പഠിക്കുന്നത് വിന്നേഴ്സ് അക്കാദമി കീശേരിയിലാണ്. ഞാൻ മുതുപറമ്പിൽ നിന്നും വരുന്നു. ഞാൻ കീശേരി വിന്നേഴ്സ് അക്കാദമിയിലാണ് പഠിക്കുന്നത്. നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീ പ്രൈമറി ആൻഡ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ 1 വർഷത്തെ കോഴ്സ് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കാൾ നിങ്ങൾ നമ്മളിൽ കോൺടാക്ട് ചെയ്യാം. ഓരോ വാർഡിലെയും വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന വികസനത്തിൻ്റെ ഗ്രാമവീതി എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് 10ാം വാർഡ് മെമ്പർ ശ്രീ പി സി സീമിക്കുട്ടിയാണ്. നമസ്കാരം. കുഴിമണ്ണ പഞ്ചായത്ത് നിവാസികളെ, കുഴിമണ്ണ പഞ്ചായത്ത് പുതിയ ഭരണസമിതി വന്നിട്ട് 2 വർഷം കഴിഞ്ഞ സമയമാണ്. ആയതുകൊണ്ട് ഈ ഭരണസമിതി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് എന്നറിയാൻ പഞ്ചായത്തിലെ എല്ലാ നിവാസികൾക്കും താല്പര്യമുണ്ടാവും. ആയതുകൊണ്ട് ഗ്രാമവീതി എന്ന ഈ പരിപാടിയിൽ കുഴിമണ്ണ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ എന്ന നിലക്ക് ഞാൻ വാർഡിൽ നിഷേധ വികസന പ്രവർത്തനങ്ങൾ വിവരിക്കുകയാണ്. കുഴിമണ്ണ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ പൊതു പ്രവർത്തനങ്ങളായ പൊതു നേട്ടങ്ങളായ കുഴിമണ്ണ പഞ്ചായത്ത് മൃഗാശുപത്രി, അതുപോലെ തന്നെ കുഴിമണ്ണ ബഡ്സ് സ്കൂൾ മുതലായവയ്ക്ക് നല്ലൊരു വിധം ഈ 2021-22, 2022-23 വർഷങ്ങളിൽ നീക്കിവെക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ചെമ്പറമ്പ് ചോലയിൽ റോഡ് 1ാം ഘട്ട സൈഡ് കെട്ടിന് വേണ്ടി ഫണ്ട് നീക്കിവെക്കുകയും അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കുഴിയം വെളിത്തോടത്ത് ചോലയിൽ റോഡ് അണ്ടിക്കോട് ഭാഗത്ത് റീടാറിങ്ങും നിർവഹിക്കാൻ സാധിച്ചു. കൂടാതെ ചെറുപ്പറമ്പ് ആക്കാപ്പറമ്പ് റോഡ് സൈഡ് കെട്ടുന്നതിന് വേണ്ടി വിഹിതം നീക്കിവെക്കുകയും അത് നിർവഹിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. കൂടാതെ കുഴിയമ്പറമ്പ് ചോലിൽ സൈഡ് കെട്ടാൻ തന്നെ 2ാം ഘട്ടമായിട്ട് സൈഡ് കെട്ടുന്നതിന് വേണ്ടി വീണ്ടും ഫണ്ട് അനുവദിക്കുകയും അത് സൈഡ് കെട്ട് പൂർത്തീകരിക്കുകയും ചെയ്തു. ചെറുപ്പറമ്പ് എസ് സി കോളനി ഭവന സുരക്ഷ നടപ്പാക്കാൻ സാധിച്ചു. കണ്ണഞ്ചേരി അങ്കനവാടി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി സാധിച്ചു. ജി എൽ പി സ്കൂൾ ഡൈനിങ് ഹാൾ, ചെറിയൊരു ഡൈനിങ് ഹാൾ നിർമ്മിക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. പൂളാങ്കുന്ന് ഹെൽത്ത് സെൻ്റർ റോഡ് നവീകരിക്കാൻ സാധിച്ചു. ജി എൽ പി സ്കൂളിന് കമ്പ്യൂട്ടർ ലാബിലേക്ക് ആവശ്യമായ ഇൻവെർട്ടറുകൾ സ്ഥാപിക്കാൻ സാധിച്ചു. പൂളാങ്കുന്ന് ജി എൽ പി സ്കൂളിൽ എല്ലാ ക്ലാസ് റൂമിലേക്കും സൗണ്ട് സിസ്റ്റം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കാനും അത് ആ പണി പൂർത്തീകരിക്കാനും സാധിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മുഖാന്തരം മേൽമുറി റോഡ്, ചെറുപ്പറമ്പ് ആക്കാപ്പറമ്പ് റോഡ് പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായവും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏത് കാലത്തും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പേങ്ങാട്ടപ്രായ ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടോട് കൂടിയിട്ട് ആ റോഡ് നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എം ജി എൻ ആർ ജി ഫണ്ട് ഉപയോഗിച്ച് ചോല റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ സി എഫ് സി ഫണ്ട് ഉപയോഗിച്ചിട്ട് കുഴിയമ്പറമ്പ് സ്കൂളിൽ, ജി എൽ പി സി സ്കൂളിൽ കിണറിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തലും ഭക്ഷണ ഹാളിന് ഒരു വേസ്റ്റ് കുഴി സ്ഥാപിക്കാനും വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് അടുത്തു തന്നെ പ്രവൃത്തി തുടങ്ങുമെന്ന് പ്രവൃത്തി തുടങ്ങാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പൊക്കനാളിൽ പുടുവണ്ണിത്തോട്ടത്തിൽ റോഡിനും വേൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതും അടുത്ത ടെൻഡർ കഴിഞ്ഞതാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നതാണ്.
അതുപോലെ കുഴിയമ്പറമ്പ് കപ്പൂർ അണ്ടിക്കോട് റോഡ് അതിൻ്റെ അവസാന ഭാഗം വളരെയധികം നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നടുത്തൊടി എസ് സി കോളനിക്ക് വേണ്ടി സൈഡ് ഭവന സുരക്ഷയ്ക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡറും കഴിഞ്ഞതാണ്. ഉടനെ തന്നെ ആ പ്രവർത്തനം നടക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജി എൽ പി സ്കൂൾ ഗേറ്റ് മുതലായ കാര്യങ്ങളെല്ലാം നവീകരിക്കുന്നതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത് തന്നെ അത് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെ അതുതന്നെ ബ്ലോക്ക് പഞ്ചായത്തും വീണ്ടും സ്കൂളിലേക്ക് വാട്ടർ ടാങ്കും അതിനോടനുബന്ധ പ്രവൃത്തികൾക്കും വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തിയും ഉടനെ നടക്കുമെന്നുള്ളതാണ് ആശിക്കുന്നത്. അതുതന്നെ കപ്പൂർ അംഗനവാടിക്ക് വേണ്ടി നമുക്ക് ഏറെക്കാലത്തെ അഭിലാഷമായിരുന്ന ആഗ്രഹമായിരുന്ന കപ്പൂർ അംഗനവാടിക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ അതിലേക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇപ്പോൾ അറിയിക്കാനുള്ളത്. വേറെ വാർഡിലെ പ്രവർത്തനങ്ങൾ ഇനിയും അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാ നിരക്കും ഈ പഞ്ചായത്തിൽ നിൽക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ആളുകളിലേക്കും അതിൻ്റെ വിവരം എത്തിക്കാനും അതിന് കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ പല പ്രവർത്തനങ്ങളും ഇനിയും നടത്താൻ ബാക്കിയുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നാട്ടുകാരുടെ സഹായവും അതുപോലെ ഭരണസമിതിയുടെ സഹായം കൊണ്ട് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ആണ് മെമ്പർ എന്നുള്ളവർക്ക് ഞാൻ അതിൽ സന്തോഷമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.